മോനെ, ആ റെയിൽവേയുടെ സൈറ്റ് ഒന്ന് എടുക്കാം. അവിടെ എന്തിനാ സാറേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണോ? ടിക്കറ്റ് ഒന്നും അല്ലടാ, മാസ ശമ്പളത്തിന് പാട്ട് പാടാൻ റെയിൽവേയിൽ ആളെ എടുക്കുന്നു എന്ന് കേട്ടു. അതിന്റെ വിശദാംശം ഒന്നും അറിയാനാ? അയി, നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ? നീ പിന്നെ അറിയാത്ത വേണ്ടാന്നു. 18 കൊല്ലം ഞാൻ കാവാലത്തിനൊപ്പം പാട്ടും പാടി നടന്നേ. 2 എണ്ണം വിട്ട ഞാൻ കാവാലം ശ്രീകുമാറിനെ പാടി തോപ്പിക്കും. അതറിയോ നിങ്ങൾക്ക്? നിങ്ങളേത് കൊമ്പത്തെ പാട്ടുകാരനായാലും ഇന്ത്യൻ റെയിൽവേ നിങ്ങളെ എടുക്കില്ല. ഞാനേ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും തൊണ്ട പൊട്ടി പാടുന്ന തെരുവ് ഗായകരെയാണ് അവർക്ക് ആവശ്യം. യുവത്തങ്ങളെ കൊണ്ട് എവിടെ പാടിക്കാനാ എടുക്കണേ? ഓടുന്ന ട്രെയിനിൽ അല്ലാതെ എവിടെയാ? 3000 എണ്ണത്തിനെ തെരഞ്ഞു പിടിച്ച് ആകാശവാണിയിലെ നിലയ വിദ്വാൻമാരെ കൊണ്ട് പരിശീലിപ്പിച്ച് ലോക്കൽ ട്രെയിനുകളിൽ ഇറക്കാനാണ് അവരുടെ പരിപാടി. ആദ്യ ഇറക്ക് മുംബൈയിലേക്കാണെന്നും കേൾക്കുന്നുണ്ട്. റെയിൽവേ എന്തിനാ സംഗമേ കൂലിയില്ല വേലയ്ക്ക് പോകുന്നത്? യാത്രക്കാരെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കാനാണെങ്കിൽ അവർക്ക് ട്രെയിനിൽ റെക്കോർഡ് പ്ലെയർ വെച്ചാൽ പോരെ. ഈ പണിക്ക് പോണോ? നമ്മളെ പാട്ട് കേൾപ്പിക്കലാന്ന് റെയിൽവേന്റെ ലക്ഷ്യമെന്ന് നിങ്ങളോട് ആരാപ്പാ പറഞ്ഞേ? പിക്ചർ രണ്ടും തോർക്കൊരു സ്ഥിരം വരുമാനം ഉണ്ടാക്കലാന്ന് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. നമ്മളെ വാർത്താ വിതരണ മന്ത്രാലയം ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോ തന്നെ റെയിൽവേ ചാടി പൊടിച്ചതും അതിനെ കൊണ്ടല്ലേ. എന്തായാലും നന്നായി സാറേ. ഇനിയിപ്പോ യാത്രയിൽ നമുക്ക് ലൈവായിട്ട് പാട്ട് കേൾക്കാലോ. സെലക്ട് ചെയ്ത ഗായകരാകുമ്പോ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ അടിപൊളിയാവുകയും ചെയ്യും. എടാ, അതിന് നീ കരുതുന്ന പോലെ സിനിമാ പാട്ടല്ലല്ലോ. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ പുകഴ്ത്തുന്ന പാട്ടുകളല്ലേ അവരെ കൊണ്ട് പാടിക്കാൻ പോകുന്നേ. ബേട്ടി ബച്ചാവോയും ബേട്ടി പഠാവോയും പിന്നെ സ്വച്ഛ് ഭാരതത്തെയും ഒക്കെ വർണ്ണിക്കുന്ന പാട്ടുകളാവും ആ പാവങ്ങളെ കൊണ്ട് പാടിക്കാൻ പോകുന്നത്. ഈ സ്തുതി ഗായകരെ കൊണ്ടൊന്നും മഹാരാജാവിന്റെ മഹിമ ഏറില്ല സഖാവേ. രാജാവിന്റെ കീർത്തി രാജ്യമാകെ പരക്കാൻ രാജഭരണം നന്നാവുക തന്നെ വേണ്ടേ? കണ്ടുവരേണ്ടത് പറഞ്ഞു കേട്ടാൽ മതിയോ?